അദ്ദേഹത്തെ പോലെ പരിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും തരം താന്ന ഒരു കാര്യം പറയാൻ പാടില്ല. കാരണം കേരളിന്റെ ഡിസൈൻ തയ്യാറായിട്ടില്ല, അലൈൻമെന്റ് തയ്യാറായിട്ടില്ല, അതിന്റെ സാധ്യതാ പഠനം നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതിന്റെ പാരിസ്ഥിതിക ആഘാതം, സാമൂഹിക ആഘാതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കല്ലടിയിൽ നടത്തുന്ന ഒരു സന്ദർഭത്തിൽ അലൈൻമെൻറ്റ് റെഡിയായി, നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻറ്റ് സജ്ജീകരിക്കാൻ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് മറുപടിയാണ് പറയുന്നത്? അതിന് ഞാനൊരു മറുപടി ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. എൻ്റെ സ്ഥലത്തൂടെ അതേ മുൻകൈ എടുത്ത് അലൈൻമെൻറ്റ് നിശ്ചയിച്ച് ഇത് വിടുക, എനിക്കൊരു പൈസയും വേണ്ട, ആ പണം അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കാം, ഞാൻ ആ സ്ഥലം ഒരു ചാരിറ്റി സംഘടനയ്ക്ക് കൊടുത്തിരിക്കുക, ആ കിട്ടുന്ന പണം അദ്ദേഹം ആ ചാരിറ്റി സംഘടനയ്ക്ക് കൊടുത്താൽ മതി. മറ്റൊന്ന് അത് കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഈ എന്തുകൊണ്ടാണ് മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം, അലൈൻമെന്റ് മാറ്റി എന്നൊക്കെ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിങ്ങളെ തിരുവഞ്ചൂർ മാത്രമല്ല, അവിടെ ഈ മധ്യ തിരുവിതാംകൂറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടി ഈ തെരഞ്ഞെടുപ്പ്. പരമ്പരാഗതമായ യു ഡി എഫിൻ്റെ സീറ്റുകൾ, കോട്ടകളെല്ലാം തകർന്നു. ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, മാവേലിക്കര, കുട്ടനാട്, അടൂര്, പത്തനംതിട്ട, റാന്നി, കൂന്നി, അപ്പോൾ ഈ സീറ്റുകളെല്ലാം തോറ്റോടുകൂടി ഇനി ഒരു തിരിച്ചു വരവ് ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് മൈനോറിറ്റിക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്ത് വ്യക്തിപരമായി ആക്ഷേപിച്ച് അസത്യങ്ങൾ പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും അതിലൂടെ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവരുടെ കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോയത് അവരുടെ ഈ സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ ആക്രമിക്കുകയാണ്, അതിൽ ബി ജെ പിയും കൂടെ ചേർത്തിട്ടുണ്ട്, ചില പിന്നെ പ്രത്യേകമായ ചില സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, വലിയ തോതിൽ അതിന് പണം ഒഴുക്കുന്നുണ്ട്, എൻ്റെ ആഫീസിലേക്ക് മാർച്ച് ചെയ്ത് എന്നെ ആക്ഷേപിച്ച് എൻ്റെ കൊല കത്തിക്കുക, നാട്ടിൽ മുഴുവൻ യോഗം വെച്ച് എന്നെ ആക്ഷേപിക്കുക. ഞാനെന്ത് ചെയ്തിട്ട്, കേരളയിൽ ചെങ്ങന്നൂർ മാത്രം പദ്ധതിയാണ്, കേരളയിൽ ചെങ്ങന്നൂർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെ ഒരു സ്റ്റേഷനുണ്ട്, 100 താഴെ വീടുകളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ ഭൂരിപക്ഷം ആളുകൾ കൺവിൻസ്ഡാണ്, അവരായത് സമരത്തിന് ഇതുവരെ വളരെ കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളൂ. പുറമേ നിന്ന് വരുന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെ ആളുകൾ അവിടെ സംസ്ഥാന തലത്തിൽ ജില്ലാ തലങ്ങളിൽ ആളിനെ സംഘടിപ്പിച്ച് സമരവും പ്രക്ഷോഭം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വം ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ എനിക്കുണ്ട്. ആ ചുമതലയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതിന് എന്തെങ്കിലും തരത്തിൽ പിന്നോട്ട് വിടാം, ഇങ്ങനെയൊക്കെ നേരിടാൻ നിൽക്കുന്ന ആളെന്ന നിലയിൽ ഇതിനെ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് മാറ്റാമെന്നാണ് ധരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്ന് കാണിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒരു മാധ്യമപ്രവർത്തനല്ലേ, അങ്ങനെ ആർക്കെങ്കിലും അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റുന്ന സമയമായോ? അലൈൻമെൻറ്റ് ആയിട്ടില്ലല്ലോ. ആകാത്തൊരു കാര്യത്തെപ്പറ്റി ബോധപൂർവമായി പറയുന്ന ഉദ്ദേശം എന്താ? എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ വന്നു, എന്നിട്ട് ഞാനത് മാറ്റി, പാവങ്ങളുടെ വീടിൻ്റെ മണ്ടയിൽ കൂടെ ആക്കി എന്ന് പറഞ്ഞ് ആളുകളെ തെരുവിലിറക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നുള്ള കാര്യം ആർക്കത് മനസ്സിലാകത്ത്? ഇത് പറയുമ്പോൾ അദ്ദേഹം ചെറുതാകത്തേ ഉള്ളൂ, അദ്ദേഹം ചെറുതാകും. പിന്നെ മറ്റൊരു കാര്യം, ഈ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയിലുള്ള ഉള്ളവർക്ക് പോലും, നേതാക്കൾക്ക് പോലും കൃത്യമായ ധാരണയില്ല. ഈ ബഫർ സോണിൻ്റെ കാര്യത്തിൽ പോലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു തിരുത്തലുണ്ട് പിന്നീടുണ്ടായി. ഇക്കാര്യത്തിനകത്ത് സർക്കാരിന് പോലും കൃത്യമായ അറിവില്ല, എന്നിട്ടാണ് ഈ പദ്ധതി കൊണ്ട് വരുന്നുള്ള ആക്ഷേപം തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് ശരിയായ കാര്യമല്ല. അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, 4 പ്രസന്റേഷൻ ഞാൻ പങ്കെടുത്തു. ബഫർ സോണും സേഫ്റ്റി സോണും ഒന്നാണ് എന്ന എൻ്റെ ധാരണ, രണ്ടാണെന്നായിരുന്നു എൻ്റെ ധാരണ. പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് 3 മീറ്റർ വിട്ട് കൺസ്ട്രക്ഷൻ പറ്റും, നാഷണൽ ഹൈവേ നിന്ന് 6 മീറ്റർ വിട്ട് കൺസ്ട്രക്ഷൻ നടക്കും, പഞ്ചായത്ത് റോഡുകളിൽ നിന്ന് 3 മീറ്റർ വിട്ട് കൺസ്ട്രക്ഷൻ നടക്കും, അനുവാദം വേണം. ഇവിടെ 5 മീറ്റർ വിട്ട് കൺസ്ട്രക്ഷൻ പറ്റും, പക്ഷേ ഈ ഭൂമി ഇവർക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. അപ്പോൾ അത് സേഫ്റ്റി സോണാണെന്നാണ് ഞാൻ ധരിച്ചത്. അത് ബഫർ സോണെന്നാണെന്ന് എൻ്റെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. എന്താ തെറ്റെന്ന്? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒന്ന് തന്നെയാണ്, യാതൊരു സംശയവും അറിയില്ല. കഴിഞ്ഞ ദിവസം നടൻ വിനായകൻ മീറ്റു മൂവ്മെന്റിനെ വളരെ മോശമായി പറയുകയും ഇത്തരത്തിൽ താൻ ആവശ്യപ്പെട്ടാലേ ഇത്തരം തനിക്ക് സ്ത്രീകളെ കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ വളരെ മോശം പരാമർശം നടത്തുകയും ശ്രദ്ധിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പരാമർശം ഉദ്ദേശിക്കുന്നു.